Namaskaram Network News Hour Lake Swagadam. Payyanur Korote Sunishayude Atmahatya. Bhartavu Vijeshine, Payyanur Police Arrest Cheythu, Kannur First Class Magistrate Kodathiyil Hajaraki. Garhika Pedanam, Atmahatya Prerana, Thudangiya Kuttangal Chumathiyanu Arrest. Payyanur Korote KV Sunisha, Bhartrugrihathil Thoongimaricha Sambhavathil, Police Arrest Cheytha. Bhartavu Vellur Chenote KP Vijeshine, Kannur First Class Magistrate Kodathiyil Hajaraki. Garhika Pedanam, Atmahatya Prerana, Thudangiya Kuttangal Chumathiyanu Arrest. Sunisha, the Varai on the Portuguese International, in the young entered the city, Canada, Pedro, Utane, Renana Gutu, Timothy. The other one, Kaina de Vasamvaigunere Tode, Vijishine, Vitrinana, custody led to the Tiatri on Badamaniode, Arstirekapedati. August Tipatian Badina, Vaigunere Mana, Sunishae, Bartru Vitale, Kulimurile, Ventilational, Tungi Merchinereal, Kandatheda. Maricha Sunisha, Covid positive Aidanadinal, Vijishum Kudumbum, quarantine Lairno. Budanacha, Covid Persuadana Palam, negative Aidodiana, Police, Vijishine, Arstu Chedada. News Bureau, Payyanur. Pudiangade, Chutade, Arimukha Tadinu Kudia, Manal Tetel Tate, Valangal Marnu, Valangalundaya, Malsaturi Laligal, Nisara Parikulode, Alpuda Garamai, Rachapetu, Malsabantanam Karina, Madanguga Iduna, Valangalana Marnadu Malsabantanam Karina, Madanguga Iduna, Valangalana Marnada, Valatil Undaidunavar, Nain the Rechapetu Gaiduno, Arimukhata, Manal Tetaruba Peduna, Nithya Sampo Marikugiana, Karina Masavum, Adinumunbum, Nereva the Valangal Ivide, Marnirino. മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കു പറ്റുകയും പലരും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മുറവിളിയെ തുടർന്ന് ഫിഷറീസ് വകുപ്പ് മണൽ നീക്കം ചെയ്തെങ്കിലും മണൽത്തിട്ട വീണ്ടും ഉണ്ടാകുകയാണ്. ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഇവിടെ പുലിമുട്ട് നിർമ്മിക്കുമെന്ന് മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. പയ്യന്നൂരിൽ നിന്നുള്ള അഗ്നിശമന സേന, പഴയങ്ങാടി പോലീസ്, സ്ഥലം എംഎൽഎ എന്നിവരെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചന്തപുരയിൽ മ്യൂസിയം വകുപ്പിനു കീഴിൽ നിർമ്മിക്കുന്ന തെയ്യം മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം എം വിജിൻ എംഎൽഎ പറഞ്ഞു. മ്യൂസിയം വകുപ്പിന് കീഴിലാണ് തെയ്യം മ്യൂസിയം നിർമ്മിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചന്തപുരയിലാണ് മ്യൂസിയം ഒരുങ്ങുന്നത്. 2019ലാണ് ശിലാസ്ഥാപന കർമ്മം നടത്തിയത്. 9 കോടി രൂപ ചിലവിലാണ് മ്യൂസിയം നിർമ്മിക്കുക. തെയ്യത്തിന്റെയും തറയുടെയും ചരിത്രവും വിശദാംശങ്ങളും പ്രതിപാദിക്കുന്ന രണ്ട് മ്യൂസിയങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നത്. തെയ്യം മ്യൂസിയത്തിന്റെ ഒന്നാംഘട്ട പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് 9 കോടി ചെലവിട്ടുകൊണ്ട് തെയ്യം മ്യൂസിയം ചന്തപുരയിൽ അതിൻ്റെ ഒന്നാംഘട്ട പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നത്. 2019ലാണ് തെയ്യം മ്യൂസിയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. ഒന്നാംഘട്ടം 9 കോടി എന്ന നിലയിൽ അതിൻ്റെ പ്രവൃത്തി ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തു നിന്നും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മ്യൂസിയവുമായി ബന്ധപ്പെട്ട് വരികയും അതിൻ്റെ പരിശോധന നടത്തുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കും ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. തെയ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുവാനുമുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മ്യൂസിയമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആസാദിക്ക് അമൃത് മഹോത്സവ് വെള്ളി ശനി ദിവസങ്ങളിൽ കരിവെള്ളൂരിൽ നടക്കും. കോവിഡ് മാനദണ്ഡ പ്രകാരമാണ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് പഞ്ചായത്ത് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന ആസാദ് കി അമൃത് മഹോത്സവ് വെള്ളി ശനി ദിവസങ്ങളിൽ കരിവള്ളൂരിൽ നടക്കും. കർഷക സമരങ്ങളിലൂടെ ചരിത്രത്തിലിടം നേടിയ കരിവള്ളൂർ സമരമാണ് ഇതിനോടൊപ്പം ഓർമ്മിക്കപ്പെടുന്നത്. സെപ്റ്റംബർ 4 രാവിലെ 10 മണിക്ക് കരിവള്ളൂർ സമരസേനാനികളായ AV കുഞ്ഞമ്പു, കെ കൃഷ്ണൻ, പയങ്ങപ്പാടൻ കുഞ്ഞിരാമൻ, തിടിൽക്കണ്ണൻ, കീനേരി കുഞ്ഞമ്പു തുടങ്ങിയവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കും. തുടർന്ന് സമരചരിത്ര ഫോട്ടോ പ്രദർശനം നടക്കും. പയ്യന്നൂർ മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. സെപ്റ്റംബർ 7 ഗ്രാമപഞ്ചായത്ത് തല പരിപാടി വൈസ് പ്രസിഡന്റ് ടി ഗോപാലന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് AV ലേജു നിർവഹിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സെക്രട്ടറി VP സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സി ബാലകൃഷ്ണൻ, PV കുഞ്ഞിക്കണ്ണൻ, PV ഹരികുമാർ, TV നാരായണൻ മാസ്റ്റർ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കർഷക സമരത്തിലൂടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കരിവള്ളൂർ സമരം സ്വാതന്ത്ര്യ സമര ചരിത്രമായി അംഗീകരിച്ചതിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുടെ ആദ്യപടിയായി പദയാത്ര സംഘടിപ്പിച്ചു. മലബാറിലെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുവർണ അധ്യായമായി ചുവന്ന ലിപികളിൽ എഴുതപ്പെട്ട കുണിയനിലെ നെല്ലെടുപ്പ് സമരം സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിന്റെ ആഘോഷ പരിപാടികളുടെ ആദ്യപടിയായാണ് പദയാത്ര സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് അങ്കണത്തിൽ നിന്ന് സമരഭൂമിയായ കുണിയൻപുഴിയുടെ തീരത്തെ സ്മാരക കുടീരത്തിലേക്ക് പദയാത്ര നടത്തി. വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ നേതൃത്വം നൽകി. സമരകുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന ലഘുചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴിത്തത്തിനുമെതിരായിട്ടുള്ള മഹത്തായ പോരാട്ടത്തിൻ്റെ വീരകഥകളാണ് കരിവള്ളൂർ സമരത്തിൻ്റെ കഥ. 1946 കാലഘട്ടം വടക്കേ മലബാറിലാകെ ജന്മി നാടുവാഴിത്തത്തിനും. കുമാരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VP സന്തോഷ് കുമാർ, TV നാരായണൻ മാസ്റ്റർ, MV അപ്പുക്കുട്ടൻ, സി ബാലകൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, PV കുഞ്ഞികൃഷ്ണൻ, ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പഴയങ്ങാടി സബ് ട്രഷറി കെട്ടിടം നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ട്രഷറി ഉദ്ഘാടനം നവംബർ 1st നടത്താനാകുമെന്ന് MVജിൻ MLA പറഞ്ഞു. ജനങ്ങളുടെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു പഴയങ്ങാടി സബ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാകുക എന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന്റെ ശ്രമം ആരംഭിച്ചിരുന്നു എങ്കിലും ചുവപ്പ് നാടയിൽ കുരുങ്ങുകയായിരുന്നു. PK ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ട്രഷറി നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തിയിരുന്നു. മാടായിയിലെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ട്രഷറി പ്രവർത്തിക്കുന്നത്. സ്വന്തമായി കെട്ടിടം എന്ന ജനങ്ങളുടെ ആഗ്രഹം പൂവണിയുകയാണ്. കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 2,40,00,000 രൂപ ചിലവിൽ ഇൻകൽ ആണ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. മാടായി സബ് ജില്ലയിലെ 100-ലധികം വിദ്യാലയങ്ങളുടെ അധ്യാപകരുടെ ശമ്പളം, മാടായി, മാട്ടൂൽ, കുഞ്ഞിമംഗലം, ഏരിയം തുടങ്ങിയ പ്രദേശങ്ങളിൽ പെൻഷൻ, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ പഴയങ്ങാടി സബ് ട്രഷറി വഴിയാണ് നടക്കുന്നത്. ട്രഷറി ഉദ്ഘാടനം നവംബർ 1st നടത്താനാകുമെന്ന് MVജിൻ MLA പറഞ്ഞു. ഏറെക്കാലത്തെ നമ്മുടെ നാട്ടുകാരുടെ ആവശ്യമാണ് സബ് ട്രഷറിക്ക് സ്വന്തമായൊരു കെട്ടിടം. 2.15 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇരുപുരത്ത് സ്വന്തമായ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1 മാസത്തിനകം പൂർണ്ണമായും സബ് ട്രസ്റ്റിയുടെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന നിലയിലാണ് പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിലാണ്. നവംബർ മാസത്തോടുകൂടി പൂർണ്ണമായും സബ് ട്രസ്റ്റിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ പറ്റും എന്നാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞിമംഗലം, അതോടൊപ്പം തന്നെ ചെറുതാഴം, കടന്നപ്പള്ളി, പാണപ്പുഴ, ഏഴോം, ചെറുകുന്ന്, കണ്ണപുരം, മാടായി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലുള്ള ആളുകൾക്ക് ഒരു സേവന കേന്ദ്രമായി സബ് ട്രഷറി മാറും. സ്വന്തമായ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെ നവംബർ മാസത്തോടുകൂടി നടത്താൻ പറ്റും എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശ്വാസകോശത്തിൽ കുടുങ്ങിയ പല്ല് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വിജയകരമായി പുറത്തെടുത്തു. ആദ്യമായി കൊഴിഞ്ഞ പല്ല് അബദ്ധത്തിൽ വിഴുങ്ങിയ കണ്ണൂർ സ്വദേശിനിയായ 6-വയസ്സുകാരിക്കാണ് ഇതോടെ ജീവിതത്തിൽ പുതുവെളിച്ചം കിട്ടിയത്. 1.5 മാസത്തിലേറെയായി വിട്ടുമാറാത്ത ചുമയും വലിവും ശ്വാസതടസ്സവും കാരണം കുട്ടി ബുദ്ധിമുട്ടുകയായിരുന്നു. 1 വർഷം മുൻപേ മാറിയ വലിവിന്റെ അസ്വസ്ഥത വീണ്ടുമുണ്ടായെന്ന് കരുതിയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ ഡോക്ടറെ കണ്ടത്.
അവിടെ നിന്നും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. വിശദമായ പരിശോധനയിൽ ഇടത്തെ ശ്വാസകോശത്തിൽ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. എന്തെങ്കിലും വിഴുങ്ങിയിരുന്നോ എന്ന അന്വേഷണത്തിനിടെയാണ് വായിൽ നിന്നും കൊഴിഞ്ഞ പല്ല് കാണാതായ വിവരം രക്ഷിതാക്കൾ ഡോക്ടർമാരെ അറിയിച്ചത്. പല്ലു കുടുങ്ങി ശ്വാസകോശത്തിലെ പ്രസ്തുത ഭാഗം അടഞ്ഞുകിടന്നതിനാൽ കഫം ഉൾപ്പെടെ കെട്ടിക്കിടന്ന് അണുബാധയും അപകടാവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഇതോടെ കുട്ടിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു. അത്യാധുനിക ക്യാമറ സഹിതമുള്ള റിജിഡ് ബ്രോങ്കോസ്കോപ്പി ചികിത്സയിലൂടെ 3 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുടുങ്ങിക്കിടന്ന പല്ലും പല്ല് കാരണം ആ ഭാഗം അടഞ്ഞുകിടന്നിരുന്നതിനാൽ കെട്ടിക്കിടന്ന് അണുബാധയുടെ തുടക്കമായ കഫവും നീക്കം ചെയ്തത്. ശ്വാസകോശ വിഭാഗത്തിലെ ഡോക്ടർ മനോജ് ഡി കെ, ഡോക്ടർ രാജീവ് റാം, ഡോക്ടർ കെ മുഹമ്മദ് ഷഫീഖ്, ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടർ എം ഡി പി മുഹമ്മദ്, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ചാൾസ് തോമസ്, ഡോക്ടർ മോളി ജോസ്, ഡോക്ടർ ബഷീർ മണ്ടൻ എന്നിവരുൾപ്പെട്ട മെഡിക്കൽ സംഘമാണ് ചികിത്സ നടത്തിയതെന്നും കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതായും പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയ്കുമാറും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും അറിയിച്ചു. കുട്ടിയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും എം വിജിൻ എം എൽ എ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കുഞ്ഞിമംഗലം പഞ്ചായത്തിനെയും രാമന്തളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുഞ്ഞിമംഗലം പുതിയ പുഴക്കര കാരന്താട് കുന്നരൂർ റോഡ് 1-ാം ഘട്ട പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കും. എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം നടന്നു. കുഞ്ഞിമംഗലം, രാമന്തളി എന്നീ 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് കുഞ്ഞിമംഗലം പുതിയ പുഴക്കര കാരന്താട് കുന്നരൂർ റോഡ്. ഈ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. വലിയ കുഴികൾ രൂപപ്പെട്ട് ഇതിലൂടെയുള്ള യാത്ര ഏറെ പ്രയാസകരമായി മാറിയിരിക്കുകയാണ്. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യൻ നേവൽ അക്കാദമി, എട്ടിക്കുളം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുവാനായി നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. ഏഴിലോട് മുതൽ ആണ്ടങ്കോവൽ പുതിയ പുഴക്കര കാരന്താട് കുന്നരൂർ റോഡിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് 17 കോടി രൂപ മെക്കാഡം ടാറിംഗ് ചെയ്യാനായി അനുവദിച്ചിരുന്നു. എന്നാൽ ഏഴിലോട് മുതൽ കെ എസ് ഇ ബി ഓഫീസ് വരെ ടാറിംഗ് നടത്തി. കെ എസ് ഇ ബി മുതൽ റെയിൽവേ ഗേറ്റ് വരെയുള്ള റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ട പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം എം വിജിൻ എം എൽ എ പറഞ്ഞു. പല ബുദ്ധിമുട്ടുകൾ ആ റോഡുമായി ബന്ധപ്പെട്ട് വന്നു. കോവിഡ് പ്രവൃത്തി അനന്തമായി നീട്ടിക്കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ഇത് കരാറെടുത്ത കരാറുകാരൻ്റെ മരണവും ഈ റോഡുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് പോയി. ഇപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് 15-ാം തീയതിക്കകം 1-ാം ഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ്. ഇന്ന് കെ ആർ എഫ് ബിയുടെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമൊക്കെ ജനപ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ നമ്മൾ തീരുമാനമായിട്ടുണ്ട്. കരാർ ഏറ്റെടുത്തയാൾ മരണപ്പെട്ടതാണ് പ്രവൃത്തി വൈകാൻ കാരണമായതെന്ന് എം എൽ എ പറഞ്ഞു. റെയിൽവേ ഗേറ്റ് മുതൽ ബാക്കി വരുന്ന പുതിയ പുഴക്കര കാരന്താട് കുന്നരൂർ ഭാഗത്തേക്കുള്ള ജോലികൾ ഉടൻ തുടങ്ങും. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി ദീപു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ബിന്ദു, കെ വി മനോജ് കുമാർ തുടങ്ങിയവർ എം എൽ എയുടെ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ മാത്തിൽ ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ നീതി മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. വലിയ നിലയിൽ കോവിഡ് വ്യാപനമുണ്ട്. മരണനിരക്കും വലിയ രൂപത്തിൽ ഉയർന്നു വരുന്നു. ഇതിൽ കുറെ കൂടി രോഗത്തിന് കീഴ്പ്പെടാത്ത നിലയിൽ ജനതയെ പരിരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പകുതിയിലധികം പേർക്കും ഇതുവരെ രോഗം വരാത്ത നിലയിൽ പ്രതിരോധം തീർക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റിന്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക്, എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ അത് നമ്മൾ സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അജിത എടക്കാടൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് പി ശശിധരൻ, ടി എം സതീശൻ മാസ്റ്റർ, കെ പങ്കജാക്ഷൻ, കെ വി ശീതള, സി സത്യപാലൻ, എം ബി ദാമോദരൻ, പി പി സിദ്ദീൻ, കെ കണ്ണൻ, ഡോക്ടർ ടി വി വൈശാഖ്,
ടി തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ വിലക്കുറവിൽ ലഭിക്കും. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെയും സാക്ഷരതയുടെയും മാസമായ സെപ്റ്റംബറിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനൊരുങ്ങി തൃക്കരിപ്പൂർ റോട്ടറി. ഇതോടൊപ്പം രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തൃക്കരിപ്പൂർ റോട്ടറി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 14 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മികവുകൾ തെളിയിച്ച അധ്യാപകരെ ആദരിക്കും. കലാസാഹിത്യ രംഗത്ത് പ്രാവീണ്യം തെളിയിച്ച ഉദിനൂർ സെൻട്രൽ യു പി സ്കൂളിലെ AV സന്തോഷ് കുമാർ മാസ്റ്ററെയാണ് ആദരിക്കുക. ലോക സാക്ഷരതാ ദിനമായ സെപ്റ്റംബർ 8 ഈ ദിനവുമായി ബന്ധപ്പെട്ട് +1 +2 വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം നടത്തും. ആരോഗ്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളും സെപ്റ്റംബറിൽ സംഘടിപ്പിക്കും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗുമായി സഹകരിച്ചുകൊണ്ട് ബോധവൽക്കരണ സെമിനാർ സെപ്റ്റംബർ 9 ആഴ്ചയിൽ നടത്തും. തൃക്കരിപ്പൂരിൽ വച്ച് നടന്ന മാധ്യമ സമ്മേളനത്തിൽ ഡോക്ടർ കെ സുധാകരൻ, എം സുലൈമാൻ മാസ്റ്റർ, CH അബ്ദുൾ റഹീം, PV ചന്ദ്രമോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായി കടകളിലും പൊതു ഇടങ്ങളിലും ബോധവൽക്കരണം നടത്തി. മുന്നോടിയായി പഞ്ചായത്തിൽ കോവിഡ് അവലോകന യോഗം നടന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായി കടകളിലും പൊതു ഇടങ്ങളിലും ബോധവൽക്കരണം നടത്തി. സാമൂഹിക അകലം, സാനിറ്റൈസറിന്റെ ഉപയോഗം എന്നിവ കടകളിൽ നിർബന്ധമാക്കാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകി. മുന്നോടിയായി പഞ്ചായത്തിൽ കോവിഡ് അവലോകന യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചന്ദേര, SI MV ശ്രീദാസ്, ASI തമ്പാൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർ ഓമനക്കുട്ടൻ, മാഷ് ടീം കോർഡിനേറ്റർ ജയദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.